നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കുഞ്ചാട്ടുകരയിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്തുള്ളൊരു സ്ഥലമാണ്. മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം ഒരു 300 മീറ്ററാണ് ദൂരം വരുന്നത് കുഞ്ചാട്ടുകര മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക്. മാത്രമല്ല ആലുവക്കടുത്തായതുകൊണ്ട് മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും അതുപോലെ എയർപോർട്ടും വളരെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് ഉള്ളത്. തൊട്ടടുത്തായിട്ട് നല്ലൊരു ഹോസ്പിറ്റലുണ്ട്, രാജഗിരി ഹോസ്പിറ്റലുണ്ട്. അവിടെ ഒരു വില്ലയുടെ അകത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. 3 സെൻറ്റും 650 ലിങ്സുമാണ് ഭൂമി വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 BHK ആണ്. ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കണ്ടിട്ട് വരാം. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. ഒരു സൈഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൽ നല്ല ഹൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി വരുന്നത് വലിയൊരു കാർ പാർക്കിംഗ് ഏരിയയിലാണ്. ടൈല് വിരിച്ചിട്ടില്ല, വിരിക്കുന്നതേ ഉള്ളൂ, പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വന്ന് വീടെടുത്താണ്, ഇൻറ്റീരിയലൊക്കെ തീർന്നു. അപ്പോൾ ഇനി ടൈൽ വർക്കും കൂടി ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഫിനിഷ് ചെയ്ത് കൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒരു വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറോട്ടാണ് ഫേസ് ചെയ്യുന്ന വീട്. അപ്പോൾ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്, ഡോറ് വന്നിരിക്കുന്നത് വടക്കോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാർ പോർച്ചിലാണ് വന്നിട്ടുള്ളത്. നേരെ നമ്മൾ കിഴക്കോട്ട് നടക്കുവാണ്. ഈ വശം വടക്ക് വശമാണ്, വടക്ക് വശം ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ കിഴക്കോട്ട് നടക്കുവാണ്. ഈ ഭാഗത്തൊരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. നേരെ കിഴക്ക് ഭാഗത്തേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്താണ് വന്നിട്ടുള്ളത്. കിണറാണ് വന്നിട്ടുള്ളത്, നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണർ തന്നെയാണ്. അപ്പോൾ നേരെ കിഴക്ക് വശത്ത് ഇത്രയും സ്പേസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ കിണർ കണ്ടു. വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെയാണ് അടുക്കളയും വന്നിട്ടുള്ളത്. കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ ഡോറ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അടുക്കളയോട് ചേർന്നുള്ളൊരു ഭാഗമാണ്. നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. നേരെ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുവാണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കിഴക്ക് വശം, ഇത് തെക്ക് വശമാണ്. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗമാണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിന് വന്നിരിക്കുന്നത് ബെഡ്റൂമാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് തെക്ക് വശത്ത് കൂടിയാണ്. തെക്ക് വശത്ത് ഇത്രയും സ്പേസ് അവൈലബിൾ ആണ്. എല്ലാത്തിലും മെറ്റൽ വിരിച്ചിരിക്കുകയാണ്. കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വീടിന് വന്നിരിക്കുന്നത് ലിവിങ് സ്പേസ് ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ നല്ല മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 വണ്ടി ഇടാനുള്ള സ്പേസും കൂടി ഈ 3 സെൻറ്റും 650 ലിങ്സിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് വലിയൊരു വണ്ടി ഇടാം. കാർ പോർച്ചിലും വലിയൊരു വണ്ടി ഇടാനുള്ള സ്പേസും അവൈലബിൾ ആണ്. പിന്നെ ഇവിടേക്ക് ഇറങ്ങി വരുന്ന റോഡുകളാവട്ടെ 5 മീറ്റർ വൈഡ് റോഡും കൊടുത്തിട്ടുണ്ട്. നേരെ വീടിനകത്തേക്ക് കയറുവാണ്. സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നേരെ കയറുവാണ്. നേരെ കാണുന്നത് ഒരു പെറഗോളൻസ് ആണ്. അത് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. ഞാൻ നേരെ അകത്തേക്ക് കയറുവാണ്. 2-പീസ് ഡോറ് വന്നിട്ടുണ്ട്. നല്ല മരത്തിൽ തീർത്ത 2-പീസ് ഡോറ് വന്നിട്ടുണ്ട് വടക്കോട്ടായിട്ട് തുറക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ലിവിങ് സ്പേസിലാണ്. നല്ല ലെങ്ത്തിലാണ് ലിവിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 16 അടിയോളം നീളമുണ്ട് ഈ ലിവിങ് സ്പേസിന്. ഈ കാണുന്നത് പടിഞ്ഞാറ് വശമാണ്. പടിഞ്ഞാറ് വശത്ത് ഒരു ഫ്രഞ്ച് വിൻഡോസ് പോലെ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. 3 പാളി ജനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് തെക്ക് വശമാണ്. തെക്ക് വശത്തും 3 പാളി ജനൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്കും വാം LED ലൈറ്റുകളും ഒരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ ഒരു ഫാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു TV യൂണിറ്റും ഫ്രണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു ടെക്സ് വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ LED ലൈറ്റുകളും താഴെയുള്ള ഡ്രോയേഴ്സും മറ്റ് കബോർഡ്സുകളൊക്കെ മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന ഈ ഭാഗത്തും മൾട്ടിവുഡിൻ്റെ വർക്കുകൾ കാണാം. അത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ വശം പടിഞ്ഞാറ് വശമാണ്. അവിടെ പെർഗോളാസ് വന്നിട്ടുണ്ട്, LED ലൈറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസിലാണ്. നല്ല വലിപ്പമുണ്ട് ലിവിങ് സ്പേസിന്. ഇത് വടക്ക് വശമാണ്. 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കോക്കറി ഷെൽഫ് നമുക്കിവിടെ സ്റ്റെയറിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഗ്ലാസിൻ്റെ പാർട്ടീഷനായി കൊടുത്തിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്ത് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഒരു സ്പേസും അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു സ്പേസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വാഷ് ഏരിയയിലേക്ക് പോവാണ്. വാഷ് ഏരിയ ഒരു കൗണ്ടർ ടേബിളിൻ്റെ മേലെ, ഗ്രാനൈറ്റിൻ്റെ മേലെ കൗണ്ടർ വാഷ് ബേസും തന്നെ കൊടുത്തിട്ടുണ്ട്. സിറയുടെ ഫിറ്റിംഗ്സ് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിലൊരു റൗണ്ട് മിററ് വന്നിട്ടുണ്ട്. ഭിത്തിയെല്ലാം ടൈൽ ഒട്ടിച്ച് ഭംഗിയാക്കിക്കാണ്. അതിൻ്റെ ഡിസൈനും പാറ്റേണും ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് മൾട്ടിവുഡിൻ്റെ വർക്കുകൾ കാണാം. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഗ്രാസ് കൊടുത്തിരിക്കുകയാണ്. മുറ്റത്ത് വിരിക്കാനുള്ള
ഗ്രാസ് തന്നെയാണ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് പെബിൾസായി കൊടുത്ത് കുറച്ചും കൂടി ഭംഗിയാക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനലൂർക്ക് വന്നിട്ടുണ്ട്, അതിൽ കുറച്ച് വർക്കും കൂടി പെൻഡിങ് ഉണ്ട്, അതുകൊണ്ടാണ് അതൊന്ന് പൊളിച്ച് കളയാത്തത്. പിന്നെ ഇവിടെയായിട്ടും ജിപ്സം പാനലൂർക്ക് ചെയ്തേക്കുവാണ് വാം എൽ ഇ ഡി ലൈറ്റുകളും ഒരു ഫാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നാനോ ടൈല് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ നല്ല രീതിയിൽ അത് കൗണ്ടർ വിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റൂളോ ചെയറോ ഇട്ടിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. രണ്ട് ഫാൻസി ലൈറ്റുകൾ പറഞ്ഞിട്ട്, ഇതെല്ലാം മൾട്ടിവുഡിൻ്റെ സെപ്പറേഷനാണ് കാണുന്നത്, എല്ലാം മൾട്ടിവുഡ് കൊണ്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ല എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്, ഇങ്ങനെ നാനോവൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കബോർഡ്സിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ കബോർഡ്സുകളെല്ലാം മറൈൻ പ്ലൈവുഡ് കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിൽ പി വി സി ലാമിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലൊരു ബോക്സും കൂടി ഇവിടെ വരാനുണ്ട്, പെൻഡിങ് ഉണ്ട്. പിന്നെ ഇത് കിഴക്ക് വശമാണ്, അതായത് വടക്ക് കിഴക്ക് ഈശാന കോണിലാണ് അടുക്കള വന്നിട്ടുള്ളത്. പിന്നെ സിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒതുങ്ങി കൊടുത്തിരിക്കുകയാണ്. നല്ല സ്ക്വയർ സിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്, രണ്ട് ടാപ്പ് വന്നിട്ടുണ്ട്, അതും സിറയുടെ തന്നെയാണ്. ഏകദേശം പവർ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെ ഭിത്തിയെല്ലാം ടൈലൊട്ടിച്ചിട്ടുണ്ട്, ഒരു മാറ്റ് ടൈലൊക്കെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മറൈൻ പ്ലൈവുഡിൽ പി വി സി ലാമിനേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. താഴെയും കബോർഡ്സുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെ കൊടുത്തിരിക്കുന്നതൊക്കെ മറൈൻ പ്ലൈവുഡിൽ തന്നെയാണ്. അപ്പോൾ നല്ലൊരു സ്പേസ്ഡായുള്ളൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നല്ലെങ്കിൽ കിച്ചണിൽ ഈ ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കേണ്ടി വരും, ഈ ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഡൈനിങ് ഫേസിൽ കൊടുക്കാനുള്ള ഒരു സ്പേസും കൂടി അവിടെ അവൈലബിൾ ആണ്, പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ ഡോറും കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ ലോക്കുകളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ലോക്ക് തന്നെയാണ്. പിന്നെ കിഴക്കോട്ട് കത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ എക്സോസ്റ്റ് കൊടുക്കാനുള്ള പവർ പോയിന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ജിപ്സം പാനലൂർക്കാണ് വന്നിട്ടുള്ളത്, അതിൽ ഫിനിഷിങ് കുറച്ചും കൂടി ബാക്കിയുണ്ട്. എൽ ഇ ഡി ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിച്ചൺ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ബെഡ്റൂമിലേക്ക് വരുവാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഇത് കിഴക്ക് വശവും ഇത് തെക്ക് വശവുമാണ്. കിഴക്ക് വശത്ത് മൂന്ന് പാളി ജനൽ, തെക്ക് വശത്ത് ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നീളം വരികയാണെന്നുണ്ടെങ്കിൽ 12.5 അടിയോളം നീളവും 12.5 അടിയോളം വീതിയും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ ഈ സൈഡിലായിട്ട്, അതായത് തെക്ക് വശത്തെ ഭിത്തിയിലായിട്ട് അതിൻ്റെ പെയിൻറ്റിൻ്റെ പാറ്റേണും മാറ്റമുണ്ട്. പിന്നെ ഇതിവിടെയായിട്ട് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ഷെൽഫ് അവൈലബിൾ ആണ്. എന്തെങ്കിലും ബുക്സോ മറ്റോ ഒക്കെ വെക്കാനുള്ളൊരു സ്പേസ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക് ചെയ്തേക്കുവാണ് വാം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കബോർഡ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്, അതിൽ മയക്കിയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ നല്ലൊരു കബോർഡ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിറർ കാര്യങ്ങളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിലാണെന്നുണ്ടെങ്കിൽ സിറയുടെ ഫിറ്റിങ്സ് ആണ്, സിംഗിൾ പീസ് ക്ലോസെറ്റ് വന്നിട്ടുണ്ട്, ത്രീ വേ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, പിന്നെ ഹീറ്ററിൻ്റെ പോയിൻ്റ്, എക്സോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഒരു വാഷ് ബേസും കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല സ്പേസ്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്, അതിൽ ബ്ലാക്ക് ടൈല് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു റഫ് ടൈലുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോറ് വന്നിരിക്കുന്നതാണെങ്കിലും പി വി സി ഡോറാണ് കൊടുത്തിട്ടുള്ളത്, നല്ലൊരു പി വി സി ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അപ്പർ ലിവിങ് ഏരിയയിലേക്ക് കയറുവാണ്. കയറുന്ന സ്റ്റെയർ കൊടുത്തിരിക്കുന്നതൊക്കെ ഹാൻഡിൽ വന്നിരിക്കുന്നത്, സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ഗ്ലാസിൻ്റെ പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നതൊക്കെ ഗ്രാനൈറ്റ് തന്നെയാണ്, ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ പടിഞ്ഞാറ് വശത്ത് പെർഗോളാസ് അവൈലബിൾ ആണ്, ഇപ്പം പ്രകാശകത്തേക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അപ്പർ ലിവിങ് ഏരിയയിലേക്ക് കയറി, നല്ലൊരു ഡിസൈനിൽ ഇവിടെ ഒരു ഷെൽഫ് അവൈലബിൾ ആണ്, ബുക്സോ മറ്റോ ക്യൂരിയോ ക്യാബിനറ്റോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇത് വടക്ക് വശമാണ്, മൂന്ന് പാട് ജനൽ, അത് പടിഞ്ഞാറ് വശമാണ്, അവിടെയും പെർഗോളാസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നമ്മൾ അപ്പർ ലിവിങ് ഏരിയയിലൊരു കമ്പ്യൂട്ടർ ടേബിളാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഇങ്ങനെ ഒരു പവർ പോയിൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ബുക്സൊക്കെ വയ്ക്കാനുള്ള ഷെൽഫ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്ക് ചെയ്തേക്കുവാണ്, വാം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് പോകാം നമുക്ക്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് 12.5 അടി നീളമുള്ള വലിപ്പമുള്ള ബെഡ്റൂം, 12.5 അടി നീളവും 12.5 അടി വീതിയുണ്ട്. ഇത് തെക്ക് വശമാണ്, ഓരോ പാളി വീതം ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് കിഴക്ക് വശമാണ്, മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. പ്ലൈവുഡിൽ തന്നെയാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത്, മൂന്ന് പാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിങ് ടേബിളും അവൈലബിൾ ആണ്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ചെക്ക് ചെയ്യാം. താഴത്തെ ബാത്റൂമിൻ്റെ അതേ സ്പെക് തന്നെയാണ്. ഇപ്പം സിംഗിൾ പീസ് ക്ലോസറ്റ് സിറയുടെ വന്നിട്ടുണ്ട്, രണ്ട് ടാപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഷവർ കോക്കും റെയിൻ ഷവറും ഹീറ്ററിൻ്റെ പോയിന്റും വന്നിട്ടുണ്ട്.
വിത്തി വന്നിരിക്കുന്നത് ഒരു ഗ്ലോസിയും താഴെ വന്നിരിക്കുന്ന ഒരു മാറ്റുമാണ്. ഒരു വാഷ് ബേസിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മിറർ വരാനുണ്ട്, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഡോറ് വന്നിരിക്കുന്നത് ഒരു പി വി സി ഡോറാണ് വന്നിട്ടുള്ളത്. പിന്നെ ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഇത് തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. ഇത് തെക്ക് വശം മൂന്ന് പാളി ജനൽ, അത് പടിഞ്ഞാറ് വശം മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നീളം പറയുകയാണെന്നുണ്ടെങ്കിൽ 11 അടി നീളം, 10 അടി വീതിയുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്കൊന്ന് കയറി നോക്കാം. ബാത്റൂം ചെയ്തിരിക്കുന്നതൊക്കെ സെറയുടെ ഫിറ്റിങ്സാണ്. 2 ടാപ്പ്, ഷവർ ടോക്ക്, റെയിൻ ഷവർ, ഒരു വാഷ് ബേസും വന്നിരിക്കുന്നു. അതും സിറ തന്നെയാണ്, സിറയുടെയാണ്. സിംഗിൾ പീസ് ക്ലോസെറ്റ് വന്നിട്ടുള്ളത്. ഒരു മാറ്റ് റഫ് ടൈറ്റാണ് വന്നിട്ടുള്ളത്. ഭിത്തി വന്നിരിക്കുന്നതൊക്കെ ഗ്ലോസി ഫിനിഷുമാണ്. നല്ലൊരു പി വി സി ഡോറും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകാൻ പോകുന്നത്. നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് കിടക്കുവാണ്. നമ്മളിപ്പോൾ യൂട്ടിലിറ്റി ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ടൈലൊക്കെ പാക്കി അപ്പോക്സി വർക്കൊക്കെ ചെയ്ത് നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. മേലെ സ്ക്വയർ ട്യൂബിൽ ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് വാട്ടർ പോയിൻ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ പവർ പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. വേസ്റ്റ് ലൈൻ നമുക്കിവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാം, അലക്കി വിരിച്ച് നമുക്ക് ഇവിടെ തന്നെ ഇടാം. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗം സ്റ്റെയർ കൊടുത്തിരിക്കുന്നതൊക്കെ സ്ക്വയർ ട്യൂബിൽ തന്നെയാണ്. നല്ല വലിപ്പമുള്ളൊരു ഓപ്പൺ ടെറസേരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ടാങ്ക് വെച്ചിരിക്കുന്നതൊക്കെ സ്റ്റാൻഡ് അടിച്ച് തന്നെയാണ്. അപ്പോൾ നല്ല വെള്ളത്തിനൊക്കെ നല്ല പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസേരിയ കിട്ടിയിട്ടുണ്ട്. ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയിലാണ്. അപ്പം നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകുന്നു. നേരെ ബാൽക്കണിയിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണിയിലാണ്. അതുപോലെ തന്നെ ഓപ്പൺ ബാൽക്കണി ഇതിനുണ്ട്. കവേർഡ് ആയിട്ടുള്ള ഭാഗത്ത് വെട്രിഫിയൽ ടൈൽ തന്നെ ഒട്ടിച്ചിട്ട് അപ്പോക്സി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ സ്ക്വയർ ട്യൂബിൻ്റെ വർക്ക്. നമുക്ക് ഇവിടെ ഹാങ് ചെയ്യുന്ന ചെടികളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ബാൽക്കണിയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ വിരിച്ചിരിക്കുന്ന ടൈലാണെന്നുണ്ടെങ്കിൽ റഫായിട്ടാണ്, അതായത് ഒന്ന് ഉയർത്തിയും ഒന്ന് താഴ്ത്തിയാണ് ബാൽക്കണി ചെയ്തിട്ടുള്ളത്. ഇവിടെ എപ്പോഴും വെള്ളം വീഴുന്നതായതുകൊണ്ട് മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് വന്നിട്ടുള്ളത്. അതിൽ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 3 സെൻറ്റും 650 ലിങ്സും വരുന്ന ഭൂമിയിൽ 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 BHK ആണത്. ഇതിന് അവർ പ്രതീക്ഷിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വില പറഞ്ഞ് സംസാരിക്കുന്നതിനും അനുബന്ധമായിട്ടുള്ള ലോൺ വർക്കുകളൊക്കെ ചെയ്തിരുന്നതിനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഞങ്ങൾ. മാത്രമല്ല ഈ ഏരിയനെ കുറിച്ച് ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ കുഞ്ചാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് ഒരു 300 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ആലുവ വളരെ അടുത്ത് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ, അതുപോലെ എയർപോർട്ടിലേക്ക് പോകും. തൊട്ടടുത്ത് രാജഗിരി ഹോസ്പിറ്റലുണ്ട്. അപ്പം നല്ലൊരു പ്രൈം ലൊക്കേഷനാണുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പം ഇതിനവർ പ്രതീക്ഷിക്കുന്ന വില 62 ആണ്. വില നെഗോഷ്യബിൾ ആണ്. വില പറഞ്ഞ് സംസാരിക്കാനും എല്ലാത്തിനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇത് എടുക്കുന്നതിനുമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല ഇതുപോലുള്ള വീടുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ താഴെ പോകുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാവുന്നതാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.